വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് വിചാരണ ഘട്ടത്തിൽ നിർണായക വഴിത്തിരിവ് സംഭവിച്ചത്. ദിനംപ്രതി നിർണായക വഴിത്തിരിവാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നടി ആക്രമിച്ച കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തന്നെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ കേസിലെ രഹസ്യങ്ങൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുമെന്ന് ദിലീപ് ഭയന്നിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിനിടയിൽ ദിലീപിനെതിരെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ ബാലചന്ദ്രകുമാറിനെ സ്വാധീനിക്കാൻ ശ്രമവും നടന്നു. നടൻ ദിലീപ് നേരിട്ട് ഇടപെട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബാലചന്ദ്രകുമാറിനെ സ്വാധീനിക്കാൻ ദിലീപ് തിരുവനന്തപുരത്ത് നേരിട്ടെത്തി. ബാലചന്ദ്രകുമാറിനെ കാണാൻ തിരുവനന്തപുരത്ത് രണ്ട് ദിവസം ദിലീപ് കാത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തുവരുന്നത്. തുടർച്ചയായി ബാലചന്ദ്രകുമാറിനെ ദിലീപ് വിളിച്ചു. വാട്സപ്പിൽ ശബ്ദ സന്ദേശം അയക്കുന്നത് അപകടമാണെന്നുൾപ്പെടെ ദിലീപ് വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന വിവരങ്ങൾ. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഐജി കെ ഫിലിപ്പ്, എസ് പിമാരായ കെ സുദർശൻ, എം ജി സോജൻ എന്നിവർ ഉൾപ്പെടുന്ന സംഘം അന്വേഷണ സംഘത്തിലുണ്ട്. നേരത്തെ നടി ആക്രമണ കേസിലെ പുതിയ വെളിപ്പെടുത്തലിന്റെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം പൾസർ സുനിയുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പൾസർ സുനി അമ്മയ്ക്ക് നൽകിയ കത്ത് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്നുള്ള പ്രോസിക്യൂഷൻ നിലപാട് ചോദ്യം ചെയ്ത് ഹൈക്കോടതി രംഗത്തെത്തി. കേസിലെ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ മതിയായ കാരണം വേണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. വിചാരണ കോടതിക്കെതിരെ ഹർജി പരിഗണിക്കവെയായിരുന്നു പരാമർശം. പ്രോസിക്യൂഷൻ പാളിച്ചകൾ മറികടക്കാനാകരുത്, വീണ്ടും സാക്ഷികളെ വിസ്തരിക്കുന്നത്. സാക്ഷികളെ വിസ്തരിച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും വിസ്തരിക്കണമെന്നുള്ള ആവശ്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രതികളുടെ അവകാശങ്ങളും സംരക്ഷിക്കണം. കേസിനനുസൃതമായി സാക്ഷിമൊഴി ഉണ്ടാക്കാനുള്ള പ്രോസിക്യൂഷൻ ശ്രമമാണിതെന്ന് സംശയിക്കാമെന്നും കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ 16 സാക്ഷികളുടെ പുനർവിസ്താരത്തിനാണ് പ്രോസിക്യൂഷൻ അനുമതി തേടിയിരിക്കുന്നത്. 16 പേരുടെ പട്ടികയിൽ 7 പേർ നേരത്തെ സാക്ഷി പറഞ്ഞവരാണ്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 9 പേരിൽ നിന്ന് പുതിയതായി വിശദീകരണം തേടണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം വിചാരണ കോടതി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 3 പേരുടെ പുനർവിസ്താരത്തിന് മാത്രമായിരുന്നു വിചാരണ കോടതി അനുമതി നൽകിയത്. 2017 ഫെബ്രുവരി 17 കേസിനാസ്പദമായ പ്രധാന സംഭവങ്ങൾ അരങ്ങേറിയത്.